വിദ്യാർത്ഥിനി പാമ്പുകടിയേറ്റ് മരിച്ച സംഭവത്തിൽ നാട്ടുകാർ സ്കൂളിലെ ഓഫീസ് റൂമിനുള്ളിലേക്ക് തള്ളിക്കയറി. ആരോപണ വിധേയനായ അധ്യാപകനെ ഇറക്കിവിടണമെന്നാണ് ആവശ്യം. വിവരങ്ങളുമായി രതീഷ് വാസുദേവൻ ചേരുന്നു. വിവരങ്ങളുമായി രതീഷ് വാസുദേവൻ ചേരുന്നു. രതീഷ്, വലിയ പ്രതിഷേധം സ്വാഭാവികമായും ഉയർന്നു വരും സ്വാഭാവികമായിട്ടും. അത്രയ്ക്ക് വലിയ പ്രശ്നമാണത്. പക്ഷേ ഇവിടെ വലിയ അക്രമാസക്തരായിട്ടാണല്ലോ ആളുകളെ കാണുന്നത്. എന്താണ് ഉണ്ടായിരിക്കുന്നത്? അവിടെ പോലീസും ഒക്കെ എത്തിയിട്ടുണ്ടോ? സനീഷ്, തീർച്ചയായും വലിയ തരത്തിലുള്ള പ്രതിഷേധമാണ് ഈ ഘട്ടത്തിൽ ഉയർന്നത്. അല്പസമയം മുമ്പാണ് ആ പ്രദേശത്തെ ഈ ഷെഹനാഷെറിന്റെ പ്രദേശവാസികളായ ആളുകളും നാട്ടുകാരും പൂർവ്വ വിദ്യാർത്ഥികളും ഉൾപ്പെടെയുള്ള പലവിധ സംഘടന പ്രവർത്തകരുൾപ്പെടെ ഈ ഇവിടെ തടിച്ചുകൂടിയിരുന്നു. ഇവർ പ്രതിഷേധത്തിൽ ആയിരുന്നു നിലവിൽ. എന്നാൽ ഈ ആരോപണ വിധേയനായ അധ്യാപകൻ സ്റ്റാഫ് റൂമിന്റെ ഉള്ളിൽ ഉണ്ടെന്നും എച്ചും ഉൾപ്പെടെയുള്ളവർ സ്റ്റാഫ് റൂമിനുള്ളിൽ നിന്ന് അടച്ചുപൂട്ടിയിരിക്കുകയാണെന്നും ഉള്ള വിവരം ലഭിച്ചതിനെ തുടർന്നാണ് ഇവർ തുറക്കാൻ ശ്രമിച്ചത്. അത് അല്പസംഘർഷത്തിനിടയാക്കി കൂട്ട് ഇവർ കല്ലെടുത്ത് അടിച്ച് പൊട്ടിച്ചാണ് അകത്തേക്ക് കയറിയത്. എന്നാൽ വലിയ പ്രതിഷേധത്തോടെ അകത്ത് കയറിയതിന് ഉടൻ തന്നെ പോലീസ് എത്തുകയും സംഘർഷാവസ്ഥയിലേക്ക് നീങ്ങുന്നതിന് മുമ്പ് ആളുകളെ പിന്തിരിപ്പിക്കുമായിരുന്നു. വലിയ പ്രതിഷേധം, വൈകാരികമായ പ്രതിഷേധമായതുകൊണ്ട് തന്നെ പോലീസ് ആ രീതിയിൽ തന്നെയാണ് നാട്ടുകാരോട് കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി നടപടിയെടുക്കുമെന്ന് ഉറപ്പുകൊടുത്ത ശേഷമാണ് പുറത്തിറക്കിയത്. ഇത് ഇപ്പോഴെന്തായാലും ഈ സ്കൂൾ കോമ്പൗണ്ട് ശാന്തമാണ്, വലിയ പ്രശ്നങ്ങളൊന്നുമില്ല. പോലീസ് സ്ഥലത്ത് ക്യാമ്പ് ചെയ്യുന്നുണ്ട് അധ്യാപകർ. രതീഷ്, നമ്മളിപ്പോൾ കാണുന്ന ദൃശ്യങ്ങളിൽ അവർ ആളുകൾ ഈ പൂട്ട് പൊളിക്കാനും മറ്റുമൊക്കെ ശ്രമിക്കുകയാണ്. ആ നേരത്തെ ഈ ഓഫീസ് മുറിക്കകത്ത് അധ്യാപകർ ഉണ്ടായിരുന്നോ? തീർച്ചയായും പ്രധാന അധ്യാപകനും മറ്റൊരു സഹാധ്യാപകനും ഉള്ളിലുണ്ടായിരുന്നു. പുറത്തുനിന്ന് പൂട്ടിയ നിലയിലായിരുന്നു വാതിൽ. ഇത് ഈ പൂട്ട് തകർത്താണ് ഒരു സംഘം ആളുകൾ അകത്ത് കയറിയത്. അദ്ദേഹത്തെ കാണണം, ആരോപണത്തിനായ അധ്യാപകനെ തുറന്നുവിടണം എന്നാവശ്യപ്പെട്ടിട്ടാണ്. എന്നാൽ അധ്യാപകൻ ക്ലാസ് റൂമിന് ഉള്ളിൽ മറ്റൊരു റൂമിലാണ് ഉള്ളത്. എന്തായാലും പോലീസ് സ്ഥലത്തുണ്ട്. അദ്ദേഹത്തെ ഈ ആളുകൾ പിരിഞ്ഞു പോയതിന് ശേഷം ചിലപ്പോൾ ഇവിടെ നിന്ന് മാറ്റാനായിരിക്കും പോലീസിന്റെ ഉദ്ദേശം. എന്തായാലും സ്ഥലത്ത് ഇപ്പോൾ സംഘർഷാവസ്ഥയില്ല, പോലീസ് ക്യാമ്പ് ചെയ്യുന്നുണ്ട്. ഏതായാലും നേരത്തെ പ്രതിഷേധത്തിന് അല്പം അയവ് വന്നിട്ടുണ്ട്. കാരണം ആരോപണ വിധേയനായ അധ്യാപകനെ സസ്പെൻഡ് ചെയ്തിരിക്കുന്നു. മറ്റ് ഇതുമായി ബന്ധപ്പെട്ടെന്ന് സംശയിക്കുന്ന അധ്യാപകർക്ക് മെമ്മോ കൊടുത്തിരിക്കുന്നു. അതുകൊണ്ട് തന്നെ നടപടി ശക്തമാക്കുമെന്ന് വിദ്യാഭ്യാസ വകുപ്പ് അറിയിച്ചതോടെ അല്പം ശമനം വന്നിട്ടുണ്ടെങ്കിലും ഇവരുടെ ഭാഗത്തുണ്ടായ വീഴ്ച, ഒരു പൊതുവിദ്യാലയം എന്ന നിലയിൽ ശ്രദ്ധിക്കേണ്ട യാതൊരു പരിഗണനയും ഈ ക്ലാസ്സിലെ കുട്ടികൾക്ക് നൽകിയില്ല എന്ന വിവരമാണ് നമുക്ക് നേരിട്ട് ബോധ്യമായത്. ഇത് അംഗീകരിക്കാനാവില്ല എന്ന് തന്നെയാണ് പൊതുപ്രവർത്തകർ. ാണ് രതീഷ് പറയുന്നത് പോലെ വലിയ പ്രതിഷേധമാണ് അവിടെ സ്കൂളുമായി ബന്ധപ്പെട്ട് ഉയർന്നിരിക്കുന്നത്. സ്കൂളിൽ ക്ലാസ് മുറിയിൽ പെൺകുട്ടി പാമ്പ് കടിയേറ്റ് മരിച്ച സംഭവത്തിൽ സ്കൂൾ അധ്യാപകരുടെ വീഴ്ച ഇതിനകം തന്നെ വ്യക്തമായിട്ടുണ്ട്.